പട്ടിയൂർക്കാവിലും കോന്നിയിലും സിപിഎം ബിജെപി വോട്ട് കച്ചവടത്തിന് തെളിവുണ്ടെന്ന് കെപിസിസി അധ്യക്ഷൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ആരോപണം തള്ളിയ സിപിഎം തെളിവ് ഹാജരാക്കാൻ മുല്ലപ്പള്ളിയെ വെല്ലുവിളിച്ചു. മുല്ലപ്പള്ളിയുടേത് തരംതാണ പരിപാടിയെന്നാണ് ബിജെപിയുടെ മറുപടി. പാലാ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് തുടങ്ങിവെച്ചതാണ് സിപിഎം ബിജെപി ബന്ധം. ഇന്നലെ വട്ടിയൂർക്കാവ് യുഡിഎഫ് കൺവെൻഷനിലും നേതാക്കൾ ഇത് പ്രധാന വിഷയമാക്കി. തെളിവുണ്ടെന്നുകൂടി പറഞ്ഞാണ് മാബി ബന്ധവാദം തുടരുന്നത്. ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ. ഇത് ആധികാരികമായ വിവരമാണ്. ഇതല്ല എന്ന് സിപിഎം പറയട്ടെ, അതല്ല എന്ന് ബിജെപി പറയാൻ തയ്യാറാകട്ടെ, അപ്പോൾ ഞങ്ങൾ തെളിവുമായിട്ട് ഞങ്ങൾ വരാം. വട്ടിയൂർക്കാവിൽ ബിജെപി സിപിഎമ്മിനെയും കോന്നിയിൽ തിരിച്ചും സഹായിക്കാൻ ധാരണയുണ്ടെന്നാണ് ആക്ഷേപം. വട്ടിയൂർക്കാവിൽ കുമ്മനത്തെ മാറ്റി എസ് സുരേഷിനെ കൊണ്ടുവന്നതും കോന്നിയിൽ കെ സുരേന്ദ്രൻ ഇറങ്ങിയതും ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്നാണ് നേതാക്കൾ പറയുന്നത്. ത്രികോണ പോരുള്ളിടത്തെ മാബി സഖ്യ ആരോപണം ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടാണെന്ന് സിപിഎം സംശയിക്കുന്നു. മുല്ലപ്പള്ളി എപ്പോഴാണ് അപ്പുറത്ത് പോണത്, അതുപോലെ പക്ഷേ മുരളീധരൻ എപ്പോഴാണ് അപ്പുറത്ത് പോണത് എന്ന് മാത്രം നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊണ്ടാൽ മതി. അല്ലാതെ ഇടതുപക്ഷ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സിപിഐഎം ആർഎസ്എസും സംഘപരിവാർ ശക്തികളുമായി സന്ധിയെന്ന് പറയുന്നത് കാക്ക മലർന്ന് പറക്കുന്ന ഒരു കാലത്തായിരിക്കും. കോൺഗ്രസും സിപിഎമ്മും പരാജയ ഭീതി കൊണ്ടാണ് പരസ്പരം ബിജെപി ബന്ധം ആരോപിക്കുന്നതെന്ന് ബിജെപി നേതാക്കൾ. അവരുടെ പരാജയ ഭീതി കൊണ്ട് അവർ പറയുന്നതാണ് മുൻകൂർ ജാമ്യം തേടലാണ്. തെളിവ് എന്ത് തെളിവാണുള്ളത്? ഇത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് രാഷ്ട്രീയം. അഞ്ചിടത്തും പോര് കടുക്കുന്നതിനിടെയാണ് വോട്ട് കച്ചവട ആരോപണവും കൊഴുക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.